നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എ എ പി ഓഫീസുകൾ സീല് വെച്ച് പൂട്ടി, ആപ്പിനെ അനങ്ങാൻ അനുവദിക്കാതെ കേന്ദ്ര സർക്കാർ. എന്നാൽ അഴിക്കുള്ളിലിരുന്നും ഭരണം നടത്തുന്ന കേജ്രിവാൾ മോദി സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഓഫീസ് എല്ലാ വശത്തുനിന്നും സീൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ പാർട്ടിയുടെ ഓഫീസ് എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രവർത്തനരഹിതമാക്കുന്നതെന്ന് നേതാക്കൾ ചോദിക്കുന്നു. കേജ്രിവാളിന് എങ്ങനെയും പൂട്ടിടാൻ പുതിയ പഴുതു നോക്കുകയാണ് അമിത്ഷാ. മദ്യനയക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലിരിക്കെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ ബിജെപി രംഗത്ത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് കെജ്രിവാളിനെ പൂട്ടിടാനാണ് ബിജെപി ഒരുങ്ങുന്നത്. ഇഡി കസ്റ്റഡിയിൽ കഴിയവേ കെജ്രിവാൾ പുറപ്പെടുവിച്ച ഉത്തരവ് വ്യാജമാണെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. ഡൽഹിയിലെ ജലവിതരണം സുഗമമാക്കാൻ നിർദ്ദേശിച്ച് വകുപ്പ് മന്ത്രി അതിഷിക്ക് നൽകിയ കത്ത് കെട്ടിച്ചമച്ചതാണെന്നാണ് ബിജെപി ആരോപണം. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരണഘടനാ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ബിജെപി പറഞ്ഞു. ദേശീയ സെക്രട്ടറിയും ഡൽഹി മുൻ നിയമസഭാ അംഗവുമായ മജീന്ദർ സിംഗ് സർസ രംഗത്ത് വന്നിരിക്കുകയാണ് ആപ്പിനെതിരെ. ഡൽഹിയിലെ ജലവിതരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി അതിഷി അവകാശപ്പെട്ടു. ഡൽഹി സർക്കാർ ഇനി ഇഡി കസ്റ്റഡിയിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുമെന്നും ഇവർ പറഞ്ഞു. ഇത് കെട്ടിച്ചമച്ച കത്താണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. നിലവിലത് ഭരണഘടനാ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്, മജീന്ദർ സിംഗ് സിർസ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യാതെ എങ്ങനെ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയും? ഇത് അധികാര ദുർവിനിയോഗമാണ്, നിയമവിരുദ്ധമാണ്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിടണമെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറോട് ആവശ്യപ്പെടുകയാണെന്നും സിർസ കൂട്ടിച്ചേർത്തു. ഞായറാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു മന്ത്രി അതിഷി കത്ത് പുറത്തുവിട്ടത്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ അധിക ജല ടാങ്കറുകൾ വിന്യസിക്കാൻ കത്തിൽ കെജ്രിവാൾ നിർദ്ദേശിച്ചുവെന്നും കെജ്രിവാൾ നൽകിയ നിർദ്ദേശങ്ങൾ വായിച്ചപ്പോൾ തന്റെ കണ്ണുകൾ നിറഞ്ഞുവെന്നും അതിഷി പറഞ്ഞു. ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ തന്നെക്കുറിച്ച് ചിന്തിക്കാതെ ഡൽഹിയിലെ ജനങ്ങളെക്കുറിച്ചാണ് കെജ്രിവാൾ ചിന്തിക്കുന്നത്. ഓരോ ഡൽഹിക്കാരനെയും തന്റെ കുടുംബത്തിലെ അംഗമായാണ് അദ്ദേഹം കണക്കാക്കുന്നത്. കസ്റ്റഡിയിലിരിക്കുമ്പോഴും ഡൽഹിയിലെ 2 കോടി ജനങ്ങളുള്ള തന്റെ കുടുംബത്തെക്കുറിച്ചാണ് അദ്ദേഹം 24 മണിക്കൂറും ആശങ്കപ്പെടുന്നതെന്നും അതിഷി കൂട്ടിച്ചേർത്തു. വ്യാഴാഴ്ച രാത്രി അറസ്റ്റിലായ കെജ്രിവാളിനെ കോടതി മാർച്ച് 28 വരെ ഇഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 9 തവണ ബോധപൂർവം സമൻസ് അവഗണിച്ച കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന ഇഡിയുടെ വാദം അംഗീകരിച്ചാണ് CBI പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടത്. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയുള്ള കെജ്രിവാളിന്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി മണിക്കൂറുകൾക്കകമായിരുന്നു വ്യാഴാഴ്ച രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതേസമയം അറസ്റ്റ് ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അടിയന്തര സിറ്റിംഗ് നടത്തി തന്നെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. ഇതോടെ എത്ര കാലം കെജ്രിവാൾ ഇഡി കസ്റ്റഡിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിലടക്കം അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായാൽ സുനിതാ കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതകളടക്കം ചർച്ചയിലുണ്ട്. ഈ തീരുമാനത്തിൽ എല്ലാം നിർണായകമായി മാറുക കെജ്രിവാളിന്റെ വാക്കുകൾ തന്നെയാകും എന്ന് ഉറപ്പാണ്. കസ്റ്റഡിയിൽ തുടരുന്ന കെജ്രിവാൾ പുറപ്പെടുവിച്ച ഉത്തരവിൽ അന്വേഷണം നടത്തും. കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിന് കമ്പ്യൂട്ടറോ പേപ്പറോ അനുവദിച്ചിട്ടില്ല എന്ന് ഇഡി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ജയിലിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ ആദ്യ ഉത്തരവ് പുറത്തിറക്കിയെന്ന AAP ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി മെർലേനയുടെ പ്രസ്താവന വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. അതിഷി ചൂണ്ടിക്കാണിച്ച ഉത്തരവ് വ്യാജമാണെന്നാരോപിച്ച് BJP രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് സർക്കാർ ഉത്തരവ് തയ്യാറാക്കാൻ സാധിക്കുന്ന പശ്ചാത്തല സൌകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്ന വിവരം പുറത്തുവരുന്നത്. വിഷയത്തിൽ മന്ത്രി അതിഷി മർലേനയെ ഇഡി ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ആരാണ് അതിഷിക്ക് കത്ത് നൽകിയതെന്നും എപ്പോഴാണ് നൽകിയതെന്നതിലും വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. ജലവിഭവ വകുപ്പിലെ നടപടിക്കായി ഞായറാഴ്ചയാണ് കെജ്രിവാൾ നിർദ്ദേശം നൽകിയത്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ അധിക ജല ടാങ്കറുകൾ വിന്യസിക്കാനും അഴുക്കുചാലുകളുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനുമായിരുന്നു കത്തിലെ നിർദ്ദേശം. പേപ്പറിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട നിലയിലുള്ള കത്തായിരുന്നു ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടത്. കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിൽ വിടുമ്പോൾ
പങ്കാളി സുനിത കേജ്രിവാളിനും പേഴ്സണൽ സെക്രട്ടറി ബിഭവ് കുമാറിനും വൈകുന്നേരം 6-നും 7-നും ഇടയിൽ അരമണിക്കൂർ സന്ദർശിക്കാൻ അനുമതി നൽകിയിരുന്നു. കൂടാതെ കേജ്രിവാളിന്റെ വക്കീലിനും അരമണിക്കൂർ സന്ദർശിക്കാൻ അനുമതിയുണ്ട്. ഇത്തരത്തിൽ സന്ദർശന സമയത്താണോ കത്തിൽ ഒപ്പിട്ട് നൽകിയതെന്നും ഇ ഡി അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.